പാഞ്ഞൂർ ടൗണും പരിസര പ്രദേശങ്ങളും തെരുവുനായകളുടെ വിഹാര കേന്ദ്രമായി മാറിയിട്ട് വർഷങ്ങളായി. എന്നാൽ നാളിതുവരെ ഇതിനെതിരെ നടപടി സ്വീകരിക്കാൻ നഗരഭരണാധികാരികൾക്ക് സാധിച്ചിട്ടില്ല. തെരുവുനായ്ക്കളെ നിയന്ത്രിക്കാൻ നഗരസഭയുടെ അടിയന്തര നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നമ്മളിവിടെ ഒരു കുട്ടിയുണ്ട്, നമ്മൾ ഇടവലത്ത് നായ കഴിച്ചിട്ട് ഭയങ്കര ഗുരുതരാവസ്ഥയിലാണ്. നമുക്ക് നായകളിടക്ക് ഇവിടെ നിന്ന് പുറത്ത് കഴിക്കാനൊന്നും പറ്റുന്നില്ല, പശുക്കളെ ഒന്നും ഇറക്കാൻ പറ്റുന്നില്ല, സ്കൂൾ കുട്ടികളെ കൊണ്ടാക്കാനും പറ്റുന്നില്ല. ഭയങ്കര പേടിച്ചുകൊണ്ടാണ് നമ്മൾ പുറത്ത് കഴിയുന്നത്. ഒരു സ്വൈര്യ ജീവിതം ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരുന്നത്. പിഞ്ചു കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് പോലും പിന്നാലെ ഓടി കടിക്കുന്ന അവസ്ഥ. ഇവിടെയുള്ള പ്രത്യേകിച്ച് പല വീടുകളിലും പശുക്കളെയും ആടുകളെയും പോറ്റി ജീവിതം മാറ്റിയാണ് അവിടെ പോയി അതിനെ ആക്രമിക്കുന്ന അവസ്ഥയാണുള്ളത്. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഈ മേഖലയിലും പണൂർ ടൗൺ മേഖലയിൽ തന്നെ ആളുകൾക്കും അതേപോലെ ചെറിയ കുട്ടികൾക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരവസ്ഥ വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുന്നത്. നായ്ക്കളെ പേടിച്ച് ജനങ്ങൾക്ക് വീട്ടിന് പുറത്തിറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയാണ്. കാൽനട യാത്രക്കാരെയും വീട്ടുമുറ്റത്ത് നിൽക്കുന്നവരെയും വളർത്തുമൃഗങ്ങളെയും വെറുതെ വിടാത്ത സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ദിവസം വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന 1.5 വയസ്സുകാരനാണ് നായയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. കണ്ണൂർ മിംസ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് കുട്ടി. സംഭവം നേരിൽ കണ്ട കുട്ടിയുടെ ബന്ധുക്കൾക്ക് ഇപ്പോഴും ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല. കുഞ്ഞനെ ഇവിടുന്ന് കുഞ്ഞങ്ങൾ രണ്ടും കളിക്കുന്നു. നേരം നമ്മളവിടെ ഞാനവിടുന്ന് അലക്കുകലിൻ്റെ അടുത്തുണ്ട്. കുഞ്ഞൻ്റെ ഉമ്മ അടുപ്പിൻ്റെ അടയുണ്ട്. നേരെ ഇവിടുന്ന് രണ്ടാളും കളിക്കുന്ന നേരം മറ്റേ കുഞ്ഞ ഉമ്മ കുഞ്ഞനെ നായ് തിന്നെന്ന് അമീൻ മറ്റേ കുഞ്ഞൻ പറയുന്നത് ഇതിനെ നായ് തിന്നെന്ന് പറഞ്ഞിട്ട് പാട് പാഞ്ഞ് കുഞ്ഞൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് പിന്നെ ഒക്കെ അടിച്ചിട്ട് വലിക്കുന്നല്ലാണ്ട് കുഞ്ഞനെ വിടുന്നില്ല. പിന്നെ എന്തെന്നാ പിന്നെ അന്നേരം നായ് കുറച്ച് അങ്ങോട്ട് പോയി. പിന്നെ മറ്റേ കുഞ്ഞനെ കൊള്ളത്തുള്ളി എൻ്റെ ഞാൻ ഇങ്ങനെ കുറേ നേരം കൈ ചോര തീരുന്നില്ല. കൈയിട്ട് കൈ വൃത്തിയാക്കി ഇവനറിയുന്നില്ല നമ്മൾ വൈരം കൊടുക്കുന്നൊന്നും. അവിടെ കുഞ്ഞനെ ഞാൻ ചോലെടുത്തിട്ട് ഇട്ടിട്ട് പായുമ്പോൾ പിന്നെ മറ്റേ ചെറിയ കുഞ്ഞൻ്റെ ഒക്കെ നായ് വാങ്ങി അപ്പോഴത്തേക്ക് ഇവൻ്റെ ഒക്കെ പാഞ്ഞി. അങ്ങനെ എല്ലാവർക്കും തുള്ളിയില്ല കടിക്കാനും പിന്നെ ആരെയും കിട്ടിയിട്ടില്ല. ഞാൻ ഓടി വരുമ്പോൾ ഇങ്ങനെ കുഞ്ഞനെ കടിച്ച് ഇതാക്കി ഉമ്മ കുഞ്ഞിൻ്റെ മേ എടുത്തിട്ട് ചോരയെല്ലാം കഴുകുന്ന ഫുൾ മുഖം മുറിഞ്ഞതിന് കണ്ണിൻ്റെ മുറിവ് ചെവീൻ്റെ അടുത്ത് മുറിവ് എല്ലാം കാണുന്നുണ്ട്. നല്ല ആഴത്തിലുള്ള തന്നെ മുറിവ്. അപ്പം നായനടിക്കാനോ നോക്കുമ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ മേലേക്കും തുള്ളാൻ നോക്കുന്നു. നല്ലൊരു വല്ലാത്തൊരവസ്ഥയാണ് അന്നേരം. അപ്പോഴത്തേക്ക് നായ് പോയി പിന്നെ അടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോയതാണ്. ഹോസ്പിറ്റലിൽ നിന്നാണ് ഇവിടെ ഒന്നും മരുന്നില്ല, വേഗം മിംസിലേക്ക് പോവാം. മരുന്ന് ഇവിടെ ഇല്ല, ഇവിടെ പരിസരത്തൊന്നും മരുന്നില്ല. കൂടുതൽ അന്വേഷിക്കാനൊന്നും നിൽക്കണ്ട, നേരിട്ട് കണ്ണൂരേക്ക് പോട്. അവിടെ പോയാൽ അങ്ങനെ ഞങ്ങൾ മിംസിലേക്ക് പോയത്. തെരുവു നായകളെ നിയന്ത്രിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ എങ്ങനെ പുറത്തിറങ്ങുമെന്നാണ് ജനം ചോദിക്കുന്നത്. പാനൂർ ടൗണിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ തെരുവു നായ്ക്കളുടെ ശല്യം വളരെ രൂക്ഷമായിട്ടാണുള്ളത്. ഈ പാനൂർ ടൗണിലെ ആശുപത്രിയിൽ രാത്രികാലങ്ങളിൽ രോഗികൾക്കൊന്നും അതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ തന്നെ പറ്റുന്നില്ല. കാരണം നായ്ക്കളുടെ ശല്യം വളരെ രൂക്ഷമാണ്. അതേപോലെ തന്നെ ഈ ഭാഗങ്ങളിൽ ഇപ്പോൾ 5-8 പേരെ കടിച്ചു. ചെറിയ 1.5 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനടക്കം 5-8 പേരെ കടിച്ചു. ഇതിനെതിരെ അധികൃതർ വേണ്ട നടപടി എടുത്തില്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ സംഘടിച്ച് പ്രക്ഷോഭത്തിനിറങ്ങാനാണ് ഞങ്ങളുടെ പദ്ധതി. ഉടൻ പ്രശ്നത്തിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ദേശവാസികൾ.